വിശദമായ വാർത്തയിലേക്ക്. വിഴിഞ്ഞം തുറമുഖത്ത് സ്വപ്ന സാക്ഷാത്കാരം. ആദ്യ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തടുത്തു. സെൻഹുവ 15 എന്ന ചൈനീസ് ചരക്ക് കപ്പലാണ് ബർത്തിൽ എത്തിയത്. ഏറ്റവും വലിയ സൂപ്പർ പനാമക്സ് ക്രെയിനുകളുമായാണ് കപ്പൽ എത്തിയത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. 8 പതിറ്റാണ്ട് നീണ്ട കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇന്ന് രാവിലെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിയോടെയാണ് ഇന്നലെ പുറം കടലിലെത്തിയ ഷെൻഹുവായ് 15 എന്ന കപ്പൽ വിഴിഞ്ഞത്തെ തുറമുഖത്തിൻ്റെ ബർത്തിലേക്ക് അടുത്തത്. ടക് ബോട്ടുകളുടെ സഹായത്തോടെയായിരുന്നു 11 മണിയോടെ രാജ്യാന്തര കപ്പൽ ബർത്തിൽ എത്തിച്ചത്. 3 വലിയ ക്രെയിനുകളാണ് കപ്പലിൽ ഉള്ളത്. അതിലൊന്ന് സൂപ്പർ പാനമെക്സ് ഷിപ്പ് ടു ഷോർ ക്രെയിൻ, അഥവാ രാജ്യത്തെ ഏറ്റവും വലിയ 100 മീറ്റർ നീളമുള്ള ക്രെയിൻ. ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കപ്പലിൽ നിന്ന് ബർത്തിലേക്ക് കണ്ടെയ്നറുകൾ എടുത്തു മാറ്റുക. അതോടൊപ്പം തുറമുഖത്ത് എടുത്തു വെക്കുന്ന കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഗോഡൗണുകളിലേക്ക് നീക്കുന്നതിനുള്ള 2 യാർഡ് ക്രെയിനുകൾ. ഇങ്ങനെ 3 ക്രെയിനുകളാണ് ആദ്യ രാജ്യാന്തര ചരക്ക് കപ്പലിൽ വിഴിഞ്ഞത്ത് എത്തിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ 4 കപ്പലുകളിലായി 32 ക്രെയിനുകൾ 2 മാസത്തിനകം വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ രാജ്യാന്തര കപ്പൽ തുറമുഖത്ത് എത്തിയതിൻ്റെ ഔദ്യോഗിക ആഘോഷ പരിപാടികൾ 15-ാം തീയതി വിഴിഞ്ഞത്ത് നടക്കുകയാണ്. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ അടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന 5000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടിക്കാണ് അദാനി ഗ്രൂപ്പും സംസ്ഥാന സർക്കാരും ആ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്തേക്ക് ആദ്യ രാജ്യാന്തര കപ്പൽ എത്തുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ടിലേക്ക് എത്തുന്ന രാജ്യാന്തര കപ്പൽ എന്നൊരു വിശേഷണം കൂടി ഉണ്ട് ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്. ഇതോടൊപ്പം സിംഗപ്പൂരിനും കൊളംബോയ്ക്കും ദുബായ്ക്കും അപ്പുറം മുഴുവൻ ചരക്ക് കപ്പലുകൾക്കും വിഴിഞ്ഞത്തേക്ക് എത്തി ഇവിടെ നിന്ന് ചരക്ക് നീക്കത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന വലിയ വികസന പാന്താവിലേക്ക് കൂടിയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വഴി തുറക്കുന്നത്. ഒരേ സ്ഥലത്ത് രാജ്യാന്തര വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം തുറമുഖവും എന്ന അപൂർവമായ നേട്ടത്തിന് കൂടി തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുകയാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വികസന കുതിപ്പിന് ആക്കം കൂട്ടുന്ന ഒരു വലിയ കുതിച്ചുചാട്ടമായി മാറുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യമായി അടുത്തിരിക്കുന്ന ഷെൻഹുവായ് 15 എന്ന കപ്പൽ.